99 വയസ്സിൽ ഇത്രയും മുടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്കാക്കാം നമുക്ക്. ബോക്സ് കട്ട് എന്നല്ലേ ഇതിന് പറയുന്നത്? പൊളിച്ചല്ലേ 100 വയസ്സാവുമ്പോ ഈ കട ഇത് എന്നത് പറഞ്ഞ ഒരു വർഷമായി. ഒരു വർഷമായി ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്ത് വന്നിരിക്കുന്ന പള്ളിക്കോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഒരു മെയിൻ പള്ളിയുടെ ഒക്കെ അടുത്താ. അപ്പാപ്പന്റെ മുടിയും കൂടെ വെട്ടണം. അപ്പാപ്പനകത്ത് ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം എന്ത് സ്റ്റൈലാണ് വെട്ടുന്നത്. ആൾക്കാർ ഞെട്ടണം കാണുമ്പോഴത്തേക്ക്. ഹീറ്റ് ചെയ്ത് കേളി വേണം. ഫ്രീക്കാക്കുക. 99 വയസ്സിൽ ഇത്രയും മുടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മുടി പോലും പോയിട്ടില്ല. കളർ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. ഫ്രീക്കാക്കാം നമുക്ക്. ഞായറാഴ്ച പള്ളി പോ. ജെല്ലൊക്കെ ചെയ്തു ജെല്ലം എന്നെ വീട്ടിൽ കേട്ടതല്ലേ. ആ ജെയിംസ് ബോണ്ട്, പഴയ ജെയിംസ് ബോണ്ടിലെ നായകൻ. സൂപ്പർ മുടിയല്ലേ, ഒതുങ്ങുന്ന മുടി, കട്ടിയുള്ള മുടി. എന്തായിരിക്കും രഹസ്യം ഈ 99 വർഷത്തെ രഹസ്യം? അപ്പൂപ്പന് ടെൻഷൻ ഇല്ല കേട്ടോ. ടെൻഷൻ ഒരിക്കലും അടിക്കത്തില്ല, പേടിക്കത്തില്ല. നമ്മള് ഞെട്ടിപ്പിക്കത്തില്ല, ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പേടിപ്പിക്കത്തില്ലേ, ഇങ്ങനെ ഭാവം എന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളി ഒരിക്കലും പേടിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങൾ എത്ര പ്രാവശ്യം ഞങ്ങൾ പണ്ട് ചെയ്യാറെന്നറിയാം കൊച്ചിലെ, ഒരിക്കലും പേടിക്കില്ല. ആ ഇത് കൊള്ളാം. ഇപ്പൊ പയ്യന്മാർക്ക് വരെ മുടിയില്ല. വെളിച്ചെണ്ണ കേട്ടേ കുളിക്കത്തുള്ളൂ കേട്ടോ, ഫുൾ എപ്പോഴും. അനങ്ങാതിരിക്കുന്ന നോക്ക്, എല്ലാം കേട്ടിട്ടുണ്ട്. ജെയിംസ് ബോണ്ട്. ഇവിടെ മുടി കുറച്ച് കുറവല്ലേ? രണ്ട് സൈഡ് കുറവ്. സൂപ്പർ ആയിരുന്നു, പക്ഷെ ഇപ്പോഴും കൊള്ളാം. അതിന്റേതായ ഒരു ഭംഗിയുണ്ട്. പൊളിച്ചല്ലേ. ബോക്സ് കട്ട് എന്നല്ലേ ഇനി പറയുന്നത്? ബോക്സ് കട്ട് ഇവിടെ ഇറങ്ങുന്നതിന് മുന്നേ ഒരു പാകിസ്ഥാനി എനിക്ക് വെട്ടിത്തന്നു ഇതേ കട്ട്. അവൻ അവിടെ ദുബായ് വെച്ച്. ഞാൻ അന്ന് വിചാരിച്ചു എന്തായിരുന്നൊക്കെ ആലോചിച്ചു, പക്ഷെ അവൻ പറഞ്ഞത് സ്റ്റൈലാന്നൊക്കെ പറഞ്ഞു. അവൻ ഫിലിപ്പീനി ആൾക്കാരുടെ കൂടെ പണിയെടുക്കുന്നത് ഈ കട്ടിങ്ങിന്റെ മുടി ഹെയർ പാർലറിൽ. അങ്ങനെ അവൻ അവിടുന്ന് റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് കടയിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് അവൻ ചെയ്തു തന്നെ. ഇനി എന്ത് ചെയ്യുന്ന? കറക്റ്റായ ഒന്ന് ഇത് വേറെ ലുക്ക് ചരിച്ച് അല്ലേ. ഇതെന്താ ക്രീമാ ജെല്ല? വാക്സ്. ആ സെറ്റായിരിക്കും മുടി. ഈ വാക്സ് ഒന്നും ഇടാത്തോണ്ടായിരിക്കും ഇത്രയും നാള് മുടി നിന്നത് അല്ലേ. അവർക്കൊക്കെ പണ്ടത്തെ രീതിയല്ലോ. ഇടുന്ന ആൾക്കാർ കഴുകിട്ട് കിടക്കാം. കഴുകിട്ട് കിടക്കാവുള്ളൂ.
കുളിച്ചിട്ട് കുളിച്ചിട്ട് കിടക്കണം, കുളിച്ചിട്ട് കിടക്കണം. അതെന്താ ചാരം ചെയ്യുന്നില്ല, എല്ലാവർക്കും ചെയ്യുന്ന ഒരു കാര്യം. നല്ല പണി, നല്ല പണി അറിയുന്ന പിള്ളേർ, ടാലന്റ് ഉള്ള പിള്ളേർ, എല്ലാവരും എല്ലാവർക്കും ഒരു ടാലന്റ് ഉള്ളത്. ഹെയർസ്റ്റൈൽസ് എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ആർട്ട് ആണ്, ആർട്ട് അല്ലേ. അവർക്ക് എല്ലാവർക്കും വെട്ടി കൊടുക്കുന്ന കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടാം. എന്നാലേ അടുത്ത ഒരു അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. എങ്ങനെയുണ്ട് ലുക്ക്, എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ, എനിക്കറിയണം. എത്ര പേര് ഇത് നല്ലതാണ് കൊള്ളത്തില്ല, എന്താ അഭിപ്രായം പറയാമെന്ന് എനിക്കറിയണം, എനിക്കറിയത്തില്ല. ആണോ ഈ മുടി സെറ്റ് ചെയ്യുവാണ്. പക്ഷെ ഇത് ചെവിയിലെ പെട്ടെന്ന് കിളിച്ചത് അല്ല, ചെവിയിലെ പ്രായമുള്ള ആൾക്കാരല്ല, എല്ലാവർക്കും പൊതുവെ ഉള്ളതാ. ആണോ, എല്ലാവർക്കും ഉണ്ട്. എന്നേക്കും വരാം, എനിക്കുണ്ട്. ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്. അപ്പൂപ്പന്റെ പാരമ്പര്യം കിട്ടിയതായിരിക്കും. ഭയങ്കര ഗ്ലാമർ ആയിരുന്നു പണ്ട്. ഓക്കെ, ബാ വീട്ടിൽ പോ, ഞാൻ അപ്പാപ്പനെ കൊണ്ടുവിട്ടിട്ട് വരാം. തോന നേരെ ഇവിടെ എടുക്കുന്നില്ല, വന്നിട്ട് എന്റെ വീട്ടിൽ അല്ലേ. അപ്പൊ വീട്ടിൽ പോയി കുളിക്കട്ടെ പുള്ളി. ഈ കട ഇതിന്റെ എണ്ണ എന്ന് പറഞ്ഞ ഒരു വർഷമായി, ഒരു വർഷമായി.